അൽഫ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഴം വെച്ചുള്ള ഒരു വൈനാണ് ഉണ്ടാക്കുന്നത്. പാളയംകുടം പഴം ആണ് ഉപയോഗിക്കുന്നത്. അതിനായി വൃത്തിയുള്ള ഒരു ഭരണി, കഴുകി ഉണങ്ങിയ ഭരണിയാണ്. അതിലേക്ക് പഴം ചെറുതായി അരിഞ്ഞ് ഇടണം. ഇത് 1.5 കിലോ പഴത്തോളമുണ്ട്. ഈ പഴം ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇത് തൽക്കാലത്തേക്കാണ് ഞാൻ ഈ ഭരണിയിൽ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് 1.5 കിലോ പഴത്തോളം കൊള്ളുകയില്ല. വെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പോൾ നിറച്ച് ആവും. പഴം കേടാകുന്നതിന് മുമ്പ് ഈ ഭരണിയിലേക്ക് ഇട്ട് വെച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം തന്നെ മറ്റേ ഭരണിയിലേക്ക് മാറ്റി. എളുപ്പമാണ് ഈ വൈൻ ഉണ്ടാക്കാൻ. 15 ദിവസം മതി ഈ വൈൻ ആയി കിട്ടാനായിട്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈനാണ്. പഴം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് 1.5 കിലോ പഞ്ചസാര ചേർക്കാം. 1.5 ലിറ്റർ വെള്ളം തിളപ്പിച്ച് അരച്ച് വെക്കണം. പിന്നെ ഇതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ഇത്രയും സാധനങ്ങളും കൂടി വേണം. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നല്ല ഭദ്രമാക്കി മൂടിക്കെട്ടി വെക്കണം. എന്നിട്ട് 15 ദിവസമാണ് ഈ വൈൻ്റെ കണക്ക്. ഓരോ ദിവസവും വൈന് നല്ല ഉണങ്ങിയ തവി വെച്ച് ഇളക്കി കൊടുക്കണം. എൻ്റെ ഭരണി നിറച്ചുണ്ടായിരുന്നു. ഇത് 1 ദിവസത്തേക്ക് മാത്രമാണ് ഞാൻ ഈ ഭരണിയിലിട്ട് വെച്ചിരിക്കുന്നത്. പിറ്റേ ദിവസം തന്നെ ഞാൻ ഭരണിയിൽ നിന്ന് മാറ്റി. അങ്ങനെ 15 ദിവസവും നമ്മൾ ഇതിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കണം. 16-ാമത്തെ ദിവസം പഴം ഇതുപോലെ സെറ്റായിട്ടിരിക്കും. ഇനി ഇത് അനക്കാതെ ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്ന പഴം കോരിയെടുത്ത്, ഉണങ്ങിയ തവി കൊണ്ട് കോരിയെടുത്ത് മാറ്റാം. കുറേച്ചെ നല്ല ഉണങ്ങിയ തവി വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ. ചിരട്ടത്തവിയാവാം, സ്റ്റീലിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. നല്ല ഉണങ്ങിയ തവി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടിത് ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റണം. നല്ല സ്ട്രോങ്ങും ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈനാണ്. അധികം എക്സ്പെൻസീവ് ആവില്ല. പാളയംകുടം പഴത്തിനൊക്കെ ഇത്തിരി വില കുറവാണ്. നമ്മുടെ വീടുകളിൽ തന്നെ പാളയംകുടം പഴവും ഇഷ്ടംപോലെ ഉണ്ടാവും. പെട്ടെന്ന് പഴുത്തു പോകുന്ന പഴമാണ്. അത് കാരണം ഇപ്പം നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഉണ്ടെങ്കിൽ ഇതുപോലെ വൈനൊക്കെ ഇട്ട് വെക്കാം. ഇനി അരിച്ച് മാറ്റാം. നല്ല വൈറ്റ് കളറിൽ നല്ല ടേസ്റ്റായിട്ടുള്ള വൈൻ റെഡിയായി. പതിനാറ് ദിവസമായി മതി ഈ വൈൻ ഉണ്ടാക്കാനായിട്ട്. ഫുള്ള് ഞാൻ അരിച്ചെടുത്ത് മാറ്റിവെച്ചു. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു വൈനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സപ്പോർട്ട് ചെയ്യണം. Thank you.